ഇന്ന് മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റാണ് എന്നതാണ്. രാവിലെ 11 മണിക്ക് ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരണം നടത്തും. നിർമ്മലാ സീതാരാമന്റെ 7-ാമത്തെ ബജറ്റ് അവതരണമാണ്. പരിചയസമ്പന്നയായ ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച വനിതാ ധനമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഇത്തവണത്തെ ബജറ്റിൽ ഓഹരി വിപണി, നികുതി ഘടന തുടങ്ങിയവയിലടക്കം വലിയ പ്രതീക്ഷകളാണ് ഉള്ളത്. ബജറ്റ് അവതരണത്തിന് മുന്നോടി ഇന്നലെ സാമ്പത്തിക സർവേ അവതരിപ്പിച്ചിരുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച നടപ്പ് സാമ്പത്തിക വർഷം 6.5% മുതൽ 7% എന്ന തോതിൽ വളരും എന്നാണ് സാമ്പത്തിക സർവേ പറയുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷകൾ അർപ്പിക്കുന്ന ബജറ്റ് അല്ലേ? മധ്യവർഗക്കാരും ശമ്പളക്കാരും ഒപ്പം തന്നെ സാധാരണക്കാരും ഒക്കെ പ്രതീക്ഷകൾ അർപ്പിക്കുന്നുണ്ട് ഈ ബജറ്റിൽ. മാത്രമല്ല, മൂന്നാം മോദി സർക്കാരാണ്, മൂന്നാമതും സത്യപ്രതിജ്ഞ ചെയ്ത സാഹചര്യം, ഈ ഒരു കണ്ടിന്യൂറ്റി വളരെ നിർണായകമാണ് അല്ലേ? കാരണം പ്രത്യേകിച്ച് സാമ്പത്തിക ഭദ്രതയ്ക്ക്, നമ്മുടെ സമ്പദ്ഘടനയുടെ സ്ഥിരതയ്ക്ക് അത് വേണം. നമ്മൾ വളർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് സാമ്പത്തിക സർവേ. 6.5% മുതൽ 7% വരെ വളർച്ച കൈവരിക്കും. RBI പറയുന്നത് 7.2 എന്നാണ്, 7.2%. ഇതിനെ ചേർത്ത് പിടിക്കുന്നതാണ് ADB ഏഷ്യൻ ബാങ്കിൻ്റെ ഒക്കെ അവരുടെ റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ വലിയൊരു വളർച്ച സൂചിപ്പിക്കുന്നുണ്ട്. വിവരങ്ങളുമായിട്ട് ഗൗതമാണോ, നന്ദനാണോ? ആ, നന്ദഗോപനാണ് വിവരങ്ങളുമായി ചേരുന്നത്. നന്ദഗോപൻ, വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് രാജ്യമൊന്നാകെ. 7-ാമത്തെ ബജറ്റ് പെട്ടിയുമായി ചുവന്ന പട്ടുതുണിയിൽ പൊതിഞ്ഞാണ് ബജറ്റ് രേഖകൾ കൊണ്ടുവരുന്നത്. പേപ്പർലെസ്സുമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോ 6.5 മുതൽ, അതായത് 6.5% മുതൽ 7% വരെ വളർച്ച നേടുമെന്ന് സാമ്പത്തിക സർവേ പറയുന്നു. IMF ADB ഒക്കെ അത് ശരിയെന്ന് വിലയിരുത്തുന്നു. RBI പറയുന്നത് 7.2% വളർച്ചയിലേക്ക് നമ്മൾ എത്തുമെന്നാണ്. അത് വലിയൊരു സൂചനയാണ് കേട്ടോ. അതായത് ഈ നടപ്പ് സാമ്പത്തിക വർഷത്തെ സർക്കാരിന്റെ ദിശാബോധം തെളിയിക്കുന്ന ബജറ്റായിരിക്കുമോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. നന്ദഗോപൻ, കേൾക്കാമോ? കേൾക്കാം. ഗുഡ് മോർണിംഗ്. അതായത് ഈ നടപ്പ് സാമ്പത്തിക വർഷത്തെ സർക്കാരിന്റെ ദിശ തെളിയിക്കുന്നതാകുമോ ബജറ്റിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. കാത്തിരിക്കേണ്ടി വരും. വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അതിന് മുന്നോടിയായി, അതായത് ഇരു സഭകളെയും അഭിസംബോധന ചെയ്തപ്പോൾ ദ്രൗപദി മുർമു രാഷ്ട്രപതി സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിൽ കൃത്യമായി സൂചിപ്പിച്ചിരുന്നു, ചരിത്രം സൃഷ്ടിക്കുന്ന ബജറ്റാകും ഈ പുതിയ 3-ാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് എന്നുള്ള സൂചനകൾ ഇരു സഭകൾക്കും രാഷ്ട്രപതി മുൻപ് നൽകിയിരുന്നു. മാത്രമല്ല, ഇന്നലെ നിർമ്മലാ സീതാരാമൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ അതിന്റെ സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ പ്രധാനമന്ത്രി ഇന്നലെ സഭയെ അഭിസംബോധന ചെയ്തപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് 2047 റോഡ് മാപ്പാകും ഈ ബജറ്റ് എന്നുള്ള സൂചനകളായിരുന്നു പ്രധാനമന്ത്രി നൽകിയത്. അതായത് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ, മാത്രമല്ല അമൃതകാലത്തിലേക്ക് ഉള്ള ഒരു ബജറ്റ് ആകും ഇതെന്ന് എന്നുള്ള സൂചനകളും പ്രധാനമന്ത്രി നൽകിയിരുന്നു. ദീർഘകാല അടിസ്ഥാന പദ്ധതികൾ ഇതിലുണ്ടാകുമെന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. ഫെബ്രുവരിയിൽ ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അന്ന് നരേന്ദ്രമോദി സർക്കാർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വലിയ പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ കാര്യമായ ഈ ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാതെ തന്നെ വലിയ ആത്മവിശ്വാസത്തിൽ നരേന്ദ്രമോദി സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. എന്നാൽ ചില കോണുകളിൽ നിന്നും തിരിച്ചടി നേരിടുന്ന സാഹചര്യമുണ്ടായി. സ്വാഭാവികമായും ആ തിരിച്ചടികളൊക്കെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ബഡ്ജറ്റിൽ അതിന്റെ ഒരു ക്ഷീണം തീർക്കാനുള്ള രീതിയിൽ ഉതകുന്ന രീതിയിലുള്ള ബഡ്ജറ്റ് ആകുമെന്നുള്ളത് കരുതുന്നു. ഒപ്പം തന്നെ സഖ്യകക്ഷികൾ മുൻപ് 2014 അതേപോലെ തന്നെ 2019 പോലെയല്ല 3-ാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസ്ഥ. സഖ്യകക്ഷികളെ കൂടി തൃപ്തിപ്പെടുത്തേണ്ട സാഹചര്യമുണ്ട്. നിലവിൽ ബീഹാറിനും അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശിനും പ്രത്യേക പദവി ആവശ്യപ്പെട്ടുകൊണ്ട് സഖ്യകക്ഷികൾ JDU അടക്കം രംഗത്ത് നിൽക്കുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, ഈ സഖ്യകക്ഷികളെ തൃപ്തിപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ കൂടി പരിഗണിക്കേണ്ട സാഹചര്യമുണ്ട്. ഇതിൽ കർഷകർക്ക് കൂടുതൽ ആനുകൂല്യം നൽകുക അതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യമാണ്. പ്രത്യേകിച്ച് കർഷക സമരങ്ങളൊക്കെ തന്നെ വീണ്ടും തലസ്ഥാനം കേന്ദ്രീകരിച്ചുകൊണ്ട് വീണ്ടും സജീവമാകുന്ന ഒരു സ്ഥിതിയാണ്. കഴിഞ്ഞ ദിവസം കർഷക സംഘടനകൾ മറ്റും യോഗം ചേർന്നിരുന്നു. സ്വാഭാവികമായും കർഷക സംഘടനകളെ കർഷകരെ ഒക്കെ തന്നെ തൃപ്തിപ്പെടുത്തേണ്ട സാഹചര്യം അത് അനിവാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കർഷകർക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബജറ്റാകും നിർമ്മലാ സീതാരാമന്റെ 7-ാം ബജറ്റ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൽ അതായത് ഈ കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന BJP യുടെ ഒരു MP കേരളത്തിൽ ഉണ്ടായ
വർഷമാണ്. സ്വാഭാവികമായും കേരളവും പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപാട് എയിംസ് അടക്കം രണ്ട് കേന്ദ്രമന്ത്രിമാരെ നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പ്രതീക്ഷകൾ കൂടുതലാണ്. എയിംസ് എവിടെ ആയിരിക്കും എന്നുള്ളതൊക്കെയാണ് ഇപ്പോഴത്തെ ചർച്ചകൾ. എയിംസ് വരുമോ എന്നുള്ളതല്ല. നന്ദൻ. തീർച്ചയായിട്ടും കേരളത്തിന് വലിയ പ്രതീക്ഷകളാണ്. കാര്യം പ്രത്യേകിച്ച് കേരളം പ്രത്യേക പാക്കേജുകളൊന്നും ചോദിച്ചില്ലെങ്കിൽ കൂടിയും സാമ്പത്തികമായ സഹായം കേരളത്തിന് സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 24,000 കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജാണ് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷ എത്രമാത്രം യാഥാർത്ഥ്യമാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. മാത്രമല്ല നിലവിൽ ടൂറിസം മേഖലയിൽ വലിയ വിപ്ലവകരമായ മാറ്റം സൃഷ്ടിക്കാൻ പോകുന്നുവെന്ന് നിർമ്മലാ സീതാരാമൻ ഇന്നലെ വ്യക്തമാക്കിയുണ്ടായി. സ്വാഭാവികമായും സാമ്പത്തിക വിദഗ്ധരും മറ്റും ചൂണ്ടിക്കാട്ടുന്നത് ഈ ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ളതാകും ഈ ഒരു ബഡ്ജറ്റ് എന്നുള്ളതാണ്. മാത്രമല്ല ഇന്നലെ നിർമ്മലാ സീതാരാമൻ ആ കണക്കിൽ വ്യക്തമാക്കിയത് 2.3 ലക്ഷം രൂപയുടെ വിദേശ നാണ്യം ഈ ടൂറിസം മേഖലയുമായി നമുക്ക് നേടാൻ കഴിഞ്ഞു. മാത്രമല്ല ആഭ്യന്തര ടൂറിസം മേഖലയിലാണെങ്കിലും വലിയ കുതിച്ചുചാട്ടമാണ് ഭാരതം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഉയർത്തെഴുന്നേപ്പ് അത് മറ്റ് രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് ഭാരതം അത് വളരെ വലിയ രീതിയിൽ ഭാരതത്തിലേക്ക് ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട്. സ്വാഭാവികമായും ടൂറിസം മേഖലയ്ക്ക് വലിയ ഗുണകരമാവുന്ന രീതിയിലുള്ള ബഡ്ജറ്റ് ഉണ്ടാകും. അത് കേരളത്തിന് ഏറ്റവും ഗുണകരമാകുമെന്നുള്ളതാണ് കാര്യം. പ്രധാനമന്ത്രി അടക്കം നേരത്തെ കേരളത്തിൻ്റെ ടൂറിസം സാധ്യത െപ്പറ്റി മെൻഷൻ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല നിർമ്മലാ സീതാരാമനും കേരളത്തിന് ഈ ഒരു വിഷയത്തിൽ പ്രത്യേക പരിഗണന നൽകുമെന്നുള്ളതാണ്. മാത്രമല്ല ഈ പ്രസാദ് പദ്ധതി അതേപോലെ തന്നെ ദർശൻ പദ്ധതി ഇത്തരം പദ്ധതികൾ സർക്യൂട്ട് പദ്ധതികൾ വഴി കേരളത്തിലെ ക്ഷേത്രങ്ങൾ അതേപോലെ തന്നെ പള്ളികൾ മസ്ജിദുകൾ ഇതെല്ലാം തന്നെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ടൂറിസം സർക്യൂട്ട് പദ്ധതിക്ക് അത് കേരളത്തിന് ഏറെ പ്രയോജനം ചെയ്യുന്നതാണ്. അങ്ങനെ ഈ പ്രസാദ് പദ്ധതിയിലേക്കും ഈ അതേപോലെ തന്നെ മറ്റ് ടൂറിസം പദ്ധതിയിലേക്കും അതായത് പൈതൃക ടൂറിസം കേന്ദ്രങ്ങൾ അതേപോലെ തന്നെ പൈതൃകമായിട്ടുള്ള ആരാധനാലയങ്ങൾ ഇതെല്ലാം സംരക്ഷിക്കുവാൻ വേണ്ടി ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാർ പ്രസാദ് പദ്ധതികൾ അടക്കം രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ 60% ഇതിൽ തുക ചെലവഴിച്ചു. കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതിൻ്റെ 60% തുക ചെലവഴിച്ചു എന്ന് നിർമ്മലാ സീതാരാമൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് ആ പദ്ധതി വളരെ വിജയകരമാണ് എന്നുള്ളതാണ്. അത് കേരളത്തിന് ഏറെ ഗുണം ചെയ്യുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനെല്ലാം ഉപരി എയിംസ് എന്നുള്ളത് അത് ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. രണ്ട് കേന്ദ്രമന്ത്രിമാർ ഇത്തവണ കേരളത്തിൽ ലഭിച്ചു. ആ ഒരു സ്വാധീനത്തിൻ്റെ ആ ഒരു പ്രഭാവലയത്തിൽ ഒരുപക്ഷെ എയിംസ് ലഭ്യമാകാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ രാഷ്ട്രീയപരമായി വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നത് ഇന്ന് ഒരു ദിവസം മുഴുവൻ ബജറ്റിൽ കണ്ണുനട്ടിരിക്കേണ്ട ഒരാളാണ് നന്ദൻ. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് വിടുന്നു.